പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ദൈവത്തിൽ സന്തോഷമുള്ളവരായിരിക്കുന്നുവോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും സൗഖ്യവും മാത്രമല്ല ബലവും നൽകുന്ന ഒരു ദൈവമാകുന്നു. സങ്കീർത്തനം 68:35 വായിച്ചു നോക്കിയാൽ, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നവനാകുന്നു. ബലം, ഏത് കാര്യം ചെയ്യുവാനും നമുക്ക് ബലമുണ്ടായിരിക്കണം. ആത്മീക ജീവിതത്തിൽ പരീക്ഷകളും പ്രശ്നങ്ങളും അതിജീവിക്കുവാനായി ആത്മീക ബലം ആവശ്യമാണ്. പഠിക്കുവാൻ, നന്നായി ശ്രദ്ധിച്ച് പഠിക്കുവാനായി നല്ല ആരോഗ്യവും ശക്തിയും ഉണ്ടാകണം. ഒരു തൊഴിൽ ചെയ്യാൻ ശരീരത്തിന് നല്ല സുഖവും ബലവും ഉണ്ടെങ്കിലേ അതിന് സാധിക്കൂ. ഒരു ജോലി ചെയ്യാൻ ശരീരത്തിൽ നല്ല സുഖവും ബലവും ഉണ്ടെങ്കിലേ ചെയ്യാനാകൂ. ചില ചുമതലകൾ കൊടുക്കുവാൻ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ ആരോഗ്യമുള്ളവരാണോ വേണ്ടത്ര ബലമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചുമതലകൾ ഏൽപ്പിക്കാറ്. അതിനാൽ ബലം ആവശ്യമാണ്. ദൈവം തന്റെ മക്കൾക്ക് ബലം നൽകുന്നവനാണ്. അവൻ ഇസ്രായേലിന്റെ ദൈവമാകുന്നു. ഇസ്രായേൽ രാജ്യത്തുള്ള ഇസ്രായേലിയർക്ക് മാത്രമല്ല, നാം ആത്മീകരായ ഇസ്രായേൽ മക്കളെന്ന് വേദപുസ്തകത്തിലുണ്ട്. യേശുവിനാൽ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും ആത്മീകരായ ഇസ്രായേലിയരാണ്. അപ്പോൾ നിങ്ങളും അവന്റെ മക്കൾ തന്നെയാണ്. നിങ്ങൾക്കും ബലമരുളുന്നതാണ്. ഞാൻ ബലഹീനനായിരിക്കുന്നു, എനിക്ക് പരീക്ഷകളെ അതിജീവിക്കാനാകുന്നില്ല, ജോലി ചെയ്യാനാകുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനാകുന്നില്ല, ബിസിനസ്സിൽ ശ്രദ്ധിക്കാനാകുന്നില്ല, ശരീരം ബലഹീനമായി കൊണ്ടിരിക്കുന്നു എന്ന് പരിഭ്രമിക്കുകയാണോ? യഹോവ ഇന്ന് നിങ്ങൾക്ക് ബലം നൽകും. നിങ്ങളുടെ സകല ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ മാറും. നിങ്ങളെ ബലപ്പെടുത്തി ദൃഢപ്പെടുത്തി നിങ്ങളുടെ ചുമതലകളെയും കടമകളെയും നിറവേറ്റുവാനുള്ള ദയ നൽകുന്നതാണ്. ഭയപ്പെടരുത്, തളർന്നു പോകരുത്. യഹോവ ഇന്ന് നിങ്ങൾക്ക് ബലം നൽകുന്നതാണ്. എന്നെ ശക്തീകരിക്കുന്ന യേശുവിൽ എല്ലാം ചെയ്യാനുള്ള ബലം എനിക്കുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാനാകും. ആ ധൈര്യത്തെ ഏറ്റുവാങ്ങുമോ? ഒരു നിമിഷം ഹൃദയത്തിൽ കൈവയ്ക്കൂ. ദൈവമേ, നീ എനിക്ക് ബലം നൽകുന്ന ദൈവമാകുന്നു എന്ന് വായിച്ചത് പ്രകാരം നീ എനിക്ക് ബലം തരയണമേ. എന്റെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ, ശരീരത്തെ ബലപ്പെടുത്തണമേ, എന്റെ ആത്മാവിനെ ബലപ്പെടുത്തണമേ. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും ജയിക്കുവാനും എന്നെ ബലപ്പെടുത്തി ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.